ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് വ്യത്യസ്തങ്ങളായ ഒട്ടനവധി ക്ഷേത്രങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. പലർക്കും അതിൻ്റേതായിട്ടുള്ള കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ പറയാനുണ്ടാവും. അതെ, അത്തരത്തിലൊരു ക്ഷേത്ര സംഗീതത്തിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും VCFM പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം. ആന കല്ലാക്കിയ മഹാദേവൻ. ഒറ്റപ്പീഠത്തിൽ രണ്ട് ശിവലിംഗ പ്രതിഷ്ഠകൾ. പിടിയാന എഴുന്നള്ളിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രം. അതെ, എറണാകുളം ജില്ലയിലെ തൃപ്പക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തൃപ്പക്കുളം ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടേച്ചു. വലിയ പടിപ്പുര വാതിൽ കടന്ന് വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. ഈ പടിപ്പുര വാതിൽ തന്നെ ദാരുശില്പങ്ങൾ കൊണ്ട് മനോഹരമാണ്. പടിപ്പുരവാതിൽ കഴിഞ്ഞെത്തുമ്പോൾ നമ്മുടെ മുന്നിൽ വലിയ ബലിക്കൽ പുരയുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു ക്ഷേത്ര സങ്കേതമാണ് ശ്രീ തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രം. ദാരുശില്പങ്ങൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ളതാണ് ഇവിടുത്തെ ബലിക്കൽ പുര. ഒട്ടനവധി ദാരുശില്പങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുഖപ്പിലും മറ്റുമൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിലവിലെ ഈ ക്ഷേത്രത്തിന് ഏകദേശം 500 മുകളിൽ പഴക്കമുണ്ട്. ആ കാലപ്പഴക്കം കൊണ്ട് പല ദാരു വിഗ്രഹങ്ങളിലും അതിൻ്റേതായിട്ടുള്ള ആ പ്രഭയിൽ ചെറിയ മങ്ങലുകളൊക്കെ ഏറ്റിട്ടുണ്ട്. അതെല്ലാം ആ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കത്തെ സൂചിപ്പിക്കുന്നു. വടക്കുംനാഥൻ്റെ അതേ സാന്നിധ്യത്തിലുള്ള ക്ഷേത്രത്തിൽ പാർവതീദേവിക്കും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാട് പോലും പാർവതീദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനുദാഹരണമായിട്ടെന്ന വണ്ണം ബലിക്കൽ പുരയിൽ ബലിക്കലിന് നേരെ മുകളിലായി ഒരു ദേവീ ശില്പത്തിൻ്റെ ദാരുശില്പം നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ഇത് വ്യത്യസ്തം ആക്കുകയാണ് ഇവിടെ. ചെമ്പോലമേഞ്ഞ വലിയ വട്ടർ ശ്രീകോവിലാണ് ക്ഷേത്രത്തിൽ തൃപ്പക്കുടത്തപ്പൻ കുടികൊള്ളുന്നത്. ശ്രീകോവിലിൻ്റെ ചുവരുകളിലും ഒക്കെ ദാരുശില്പങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, സാധാരണ ശിവക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ പാർവതിക്കായി ഒരു സങ്കല്പം തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ്.
ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത രണ്ട് തിലപ്പള്ളികളാണ്. ഇടത്തും വലത്തുമായി രണ്ട് തിലപ്പള്ളികളാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളത്. ക്ഷേത്ര ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഉലത്വാൾ ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഭജനമിരുന്ന ഉലത്വാൾ ഭട്ടതിരിക്ക് ഭജനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ജന്മനാട്ടിലേക്ക് മടങ്ങി വരേണ്ടി വന്നു. തൻ്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലായതിനാൽ ക്ഷേത്രത്തിലെ ഭജനം ഉപേക്ഷിച്ച് ഇല്ലത്തേക്ക് വളരെ വിഷണ്ണനായിട്ടാണ് ഭട്ടതിരി മടങ്ങിയെത്തിയത്. വരുന്ന വഴിക്ക് ഒരിടത്ത് ദേഹശുദ്ധി വരുത്തുന്നതിനായി തൻ്റെ ഓലക്കുട അവിടെ കരയിൽ വെച്ച് ദേഹശുദ്ധി വരുത്തുന്നതിനായി മടങ്ങിപ്പോയ ഭട്ടതിരി തിരികെ വന്ന് കുടയെടുക്കാൻ തുടങ്ങിയപ്പോൾ കുടയുടെ സ്ഥാനത്ത് ശിവലിംഗവും അവിടെ ശിവസാന്നിധ്യവും കണ്ടു. എന്നാൽ ഈ ശിവലിംഗം ഇരുന്നത് മറ്റൊരു ആളുടെ പ്രദേശത്തായിരുന്നു. തൻ്റെ അടുത്തേക്ക് ഈ ശിവലിംഗം മാറ്റുന്നതിനായി ഉലത്വാൾ ഭട്ടതിരി ഒരു വലിയ കൊമ്പനാനയെ കൊണ്ടുവരികയും വടമിട്ട് ശിവലിംഗം പറിച്ചെടുക്കാനായി ശ്രമിക്കുകയും ചെയ്തു. ഈ സമയം ശിവലിംഗത്തിൻ്റെ മുഗൾ ഭാഗം പൊട്ടുകയും ആ അടർന്നു വീണ ഭാഗം മറ്റൊരു ശിവലിംഗമായി അവിടെ ഉറച്ചു പോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആന ചിത്തഭ്രമം ബാധിച്ച് ഓടി മറയുകയും തൊട്ടടുത്തായുള്ള ഒരു കുളത്തിൽ ചെല്ലുകയും അവിടെ കല്ലായി മറയുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ക്ഷേത്ര ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. ക്ഷേത്രത്തിന് എതിർവശത്തായി റോഡിന് മറുവശത്ത് ഈ ആന കല്ലായ കുളവും ഇപ്പോഴുണ്ട്. ആ ആനക്കല്ലായ കുളത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് വഴിയെ കാണാം. ഈ ഐതിഹ്യം ശരിവെക്കുന്ന തരത്തിൽ ആണ് ഇവിടത്തെ ഇരട്ട ശിവലിംഗങ്ങളിൽ ഒന്നിൻ്റെ മുഗൾ ഭാഗത്ത് ഒരു അടർന്നു പോയ രീതിയിൽ, അതായത് ഒരു ഒടിവ് സംഭവിച്ച രീതിയിൽ കാണാൻ പറ്റും. പണ്ട് ശിവലിംഗം വലിച്ചപ്പോൾ മുഗൾ ഭാഗം അടർന്നു വീഴുകയും അത് മറ്റൊരു ശിവലിംഗമായി തീരുകയും ചെയ്തു എന്നുള്ള ഐതിഹ്യം ഇത് ശരിവെക്കുന്നു. പാർവതീദേവിക്ക് വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ക്ഷേത്രമാണ് തൃപ്പക്കുടം ശ്രീ മഹാദേവ ക്ഷേത്രം. പക്ഷേ പാർവതീദേവിക്കായി ഒരു പ്രതിഷ്ഠ ഇല്ലെങ്കിലും ദേവിയുടെ സാന്നിധ്യം വളരെ ശക്തമായിട്ട് ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. ഇവിടത്തെ പ്രധാനപ്പെട്ട വഴിപാട് പോലും പാർവതീദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട് പാർവതി മംഗലം എന്നുള്ളതാണ്. അതും ഇവിടത്തെ പാർവതീദേവിയുടെ സാന്നിധ്യത്തെ ഏറ്റവും കൂടുതൽ വിളിച്ചറിയിക്കുന്നു. പാർവതീമംഗലം കാണുവാനുള്ള സൗഭാഗ്യവും നമുക്കുണ്ടായി. രണ്ട് തരത്തിലുള്ള പാർവതീമംഗലമാണ് ഇവിടെ വഴിപാടായി നടത്തി വരുന്നത്. ഒറ്റ പാർവതീമംഗലവും ഇരട്ട പാർവതീമംഗലവും. പാർവതീമംഗലവുമായി ബന്ധപ്പെട്ടും വളരെ രസകരമായ ഒരു ഐതിഹ്യം ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. പണ്ട് തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രത്തിൽ ഭഗവാനായി നേദ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ദേവി തന്നെയായിരുന്നു അത്രേ. ഒരിക്കൽ ഒരു തിരുമേനി ദേവിയുടെ ഒരു ദേവി ഉണ്ടാക്കുന്നത് കാണുവാനും ഇടയായി.
അതിൽ കുപിതയായ ദേവി ഈ ദേശത്തു നിന്ന് പോവാനായിട്ട് തുനിയുകയും ചെയ്തു. എന്നാൽ സമസ്ത അപരാധവും പൊറുക്കണമെന്ന് ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ദേവിയോട് അപേക്ഷിക്കുക. അന്ന് മുതലാണ് ഇവിടെ പാർവതീമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള വഴിപാട് ആരംഭിച്ചത്. മേൽശാന്തി, ക്ഷേത്രം മേൽശാന്തി, ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങളും എല്ലാം ചേർത്ത് അത് ബ്രാഹ്മണർക്ക് കൊടുത്തതിന് ശേഷം മിച്ചം വരുന്ന ഒരു തവിയോളം വരുന്ന ആ ഭോജനമാണ് ക്ഷേത്രത്തിൻ്റെ പിറകുവശത്തിലുള്ള പാർവതീമംഗലം തറയിൽ കൊണ്ടുവരികയും അവിടെ വച്ച് ഒരു വാളം വീതം ഭക്തജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇത് വളരെ വിശേഷപ്പെട്ട വഴിപാടാണ്. ഈ ഒരു വാളം കഴിക്കുന്നത് സർവ രോഗങ്ങളും ശമിപ്പിക്കുമെന്നും ആണ് ഐതിഹ്യം. ഈ തൂന്ന പാർവതീമംഗലം വഴിപാട് സർവരോഗ ശമനിയാണ് ആണ് ഇന്നാട്ടുകാർ വിശ്വസിച്ചു പോരുന്നത്. നെടുമംഗല്യം നടക്കുവാനും സന്താന സൗഭാഗ്യത്തിനും പാർവതീമംഗലം വഴിപാട് കഴിക്കുന്നത് വിശേഷപ്പെട്ടതാണ്. പാർവതീമംഗലം വഴിപാട് കഴിച്ചാൽ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും എന്നാണ് ഇവിടെയുള്ള വിശ്വാസം. പലർക്കും ഈ വഴിപാട് കഴിച്ച് വിവാഹം നടന്നിട്ടുമുണ്ട്. പാർവതി മംഗലത്തിന് വേണ്ടുന്നുള്ള എല്ലാ വിഭവങ്ങളും ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയിൽ മേൽശാന്തി നേരിട്ടാണ് ഉണ്ടാക്കുന്നത്. ശേഷം അതിൽ വിഭവങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു പിടി പാർവതീമംഗലം കൊണ്ടുവന്ന് തൂളുന്ന ഒരു ചടങ്ങും ഉണ്ട്. തൂളിയതിനു ശേഷം ഭക്തജനങ്ങൾക്ക് അന്നദാനവും നടത്തി വരുന്നു. പാർവതീമംഗലവുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കൽ ശക്തൻ തമ്പുരാൻ തൃപ്പക്കുടം ക്ഷേത്രം സന്ദർശിക്കുകയും ഇവിടുത്തെ പാർവതീമംഗലത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു തവി പ്രസാദം മാത്രമാണോ കിട്ടുന്നത് എന്ന് ശങ്കിച്ച അദ്ദേഹം പരീക്ഷണാർത്ഥം കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തുകയും അവിടെ വച്ച് ഒരു വിപുലമായ അതിനുശേഷം ഒരു വിപുലമായ പാർവതീമംഗലം നടത്തുവാനും നിശ്ചയിച്ചു. ശക്തൻ തമ്പുരാൻ നടത്തുന്ന പാർവതീമംഗലത്തിൽ പങ്കെടുക്കാൻ നിരവധി ബ്രാഹ്മണ ശ്രേഷ്ഠരെത്തുകയും ഒടുവിൽ ഇത് ഈ പാർവതീമംഗലത്തിന് വേണ്ടുന്ന വിഭവങ്ങൾ തികയുമോ എന്ന് ശങ്കിച്ച ശക്തൻ തമ്പുരാൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ദേവിയോട് ക്ഷമാപണം നടത്തുകയും ചെയ്തു അത്രേ. അതോടുകൂടി ബ്രാഹ്മണരുടെ വരവ് കുറയുകയും വളരെ മനോഹരമായി പാർവതീമംഗലം ശക്തന് നടത്താൻ സാധിച്ചു എന്നുമാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിടിയാന എഴുന്നള്ളിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രമാണ് തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രം. ഇതിനു പിന്നിലെ കഥ എന്ന് പറയുന്നത് ക്ഷേത്ര ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അന്ന് ശിവലിംഗം അടർത്തി മാറ്റുന്നതിന് വേണ്ടി ഉളത്വാൾ ഭട്ടതിരി ഒരു വലിയ കൊമ്പനാനയെ കൊണ്ടുവരികയും വടമിട്ട് വലിക്കുകയും ചെയ്തത്രേ. ആ ആന വിഭ്രാന്തിയിൽപ്പെട്ട് ഇവിടെ തൊട്ടപ്പുറയായുള്ള ക്ഷേത്രത്തിന് എതിർവശമായിട്ടുള്ള ഒരു കുളത്തിൽ വീഴുകയും അവിടെ കല്ലായി മറയുകയും ചെയ്തത്രേ. ആ കുളത്തിൽ ഇന്നും ഒരു വലിയ പാറക്കല്ല്, ആനയുടെ അതേ രൂപത്തിലുള്ള ഒരു പാറക്കല്ല് നമുക്ക് കാണുവാനായി സാധിക്കും. ഇത്തരത്തിൽ ഒരു കഥയുള്ളത് കൊണ്ടാണ് ക്ഷേത്രത്തിൽ പിടിയാനകളെ മാത്രമാണ് പ്രവേശിപ്പിക്കുന്നത്. കൊമ്പനാനകൾ പ്രവേശിപ്പിക്കാത്ത, കൊമ്പനാനകളെ എഴുന്നള്ളിക്കാത്ത അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രമാണ് തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രം. ഒട്ടനവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് പ്രസിദ്ധമാണ് തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രം.
തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.